നമസ്കാരം രോഗം ബാധിച്ച് മരിച്ച പതിമൂന്ന് പാർ പീഡിപ്പിക്കപ്പെട്ടിരുന്നുവെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം രണ്ടായി കുന്നന്താനം പാലക്കാത്തകടി മടത്തിൽക്കാവ് ക്ഷേത്രത്തിന് സമീപം ആഞ്ഞലിമൂട്ടിൽ വീട്ടിൽ ഇട്ടി എന്ന് വിളിക്കുന്ന ജിബിൻ ജോണിനെയാണ് ഡേ വൈ എസ് പി എസ് അഷാദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ഇതേ കേസിൽ കുമളി തോട്ടക്കാട് വില്ലേജിൽ കൈലാസ മന്ദിരത്തിൽ വിഷ്ണു സുരേഷിനെ കഴിഞ്ഞ മാർച്ച് ഇരുപത്തിനാലിൽ കീഴ്പായ്പൂർ എസ് എച്ച്ഒ വിപിൻ ഗോപിനാഥ് അറസ്റ്റ് ചെയ്തിരുന്നു രോഗം ബാധിച്ച് അവശ്യനിലയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഒൻപതിനാണ് പെൺകുട്ടി മരിച്ചത് അസ്വാഭാവിക മരണമെന്ന് സംശയിച്ച് അവിടെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് പെൺകുട്ടി ക്രൂരമായ പീഡനത്തിന് പലപ്പോഴായി ഇരയായിരുന്നുവെന്ന് മനസ്സിലായത് കുട്ടിയുടെ മരണശേഷം എടുത്ത കേസുകളിലാണ് ഇപ്പോൾ അറസ്റ്റ് കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുള്ളതായും സംശയിക്കുന്നു പെൺകുട്ടിയുടെയും മാതാവിന്റെയും ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളിലേക്ക് ചെന്നെത്തിയത് കഴിഞ്ഞ മാസം ഇരുപതിനാണ് കേസിന്റെ അന്വേഷണം ജില്ലാ പോലീസ് മേധാവി സ്വപ്നിൽ മധുഗർ മഹാജൻ ഡിവൈഎസ്പിക്ക് കൈമാറിയത് തുടർന്ന് സാക്ഷിമൊഴികളും പെൺകുട്ടിയുടെ മൊബൈൽ നമ്പറും കേന്ദ്രീകരിച്ച് നടത്തിയ ശാസ്ത്രീയ അന്വേഷണമാണ് ജിബിൻ ജോണിലേക്ക് ചേർന്നെത്തിയത് ഇയാളുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഇരുപതിലധികം പെൺകുട്ടികളുടെ നഗ്ന ചിത്രങ്ങളടക്കം ലഭിച്ചതായി പോലീസ് പറഞ്ഞു ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിച്ചു വരികയാണെന്നും ഡേ എസ് പറഞ്ഞു തിരുവല്ല കോടതിയിൽ ഹാജരാക്കിയ പ്രതി റിമാൻഡ് ചെയ്തു ഡോക്ടർമാരുടെ സംഘം മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട് നൽകിയിരുന്നു റിപ്പോർട്ട് പ്രകാരം കുട്ടി ലൈംഗിക ആക്രമണത്തിന് വിധേയായതായി തെളിഞ്ഞു മറ്റ് സർക്കാർ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിഞ്ഞ ശേഷമാണ് കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ അഞ്ചിന് പ്രവേശിപ്പിച്ചത് തുടർന്ന് ഒൻപതിന് രാത്രി ഒൻപത് മുപ്പതിന് മരണം സംഭവിച്ചു അസ്വാഭാവിക മരണത്തിന് എസ് ഐ ബി എസ് ആദർശാണ് കേസ് രജിസ്റ്റർ ചെയ്തത് മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടിനെ തുടർന്ന് ബലാത്സംഘം പോക്സോ വകുപ്പുകൾ ചേർത്ത് അന്വേഷണം പോലീസ് ഇൻസ്പെക്ടർ ബിപിൻ ഗോപിനാഥ് ഏറ്റെടുത്തു കുട്ടിയുടെ മാതാവിന്റെയും ഫോൺ കോളുകൾ പരിശോധിച്ചതാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത് പെൺകുട്ടിയുടെ ഫോണിലേക്ക് മറ്റൊരു ഫോണിൽ നിന്നും ഇരുപത്തിയൊൻപത് കോളുകൾ വന്നത് ശ്രദ്ധയിൽപ്പെട്ട അന്വേഷണ സംഘം ആ ഫോൺ നമ്പറിൽ അന്വേഷണം കേന്ദ്രീകരിച്ചു അങ്ങനെയാണ് ആദ്യം അറസ്റ്റിലായി പ്രതി വിഷ്ണു സുരേഷിലേക്ക് പോലീസ് എത്തിയത് ജില്ലാ പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ തുടർന്ന് അന്വേഷണത്തിൽ ഇയാളും കുട്ടിയും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നും യുവാവ് ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നുവെന്നും വെളിപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനാറിന് പ്രതി പെൺകുട്ടിയെ പരിചയപ്പെട്ടു പിന്നീട് ഫോണിലൂടെ സൗഹൃദം സ്ഥാപിച്ചു തുടർന്ന് നിരന്തരം വിളിക്കുകയും അടുപ്പത്തിലാവുകയും ചെയ്തു ഓഗസ്റ്റ് പത്തൊൻപതിന് വിഷ്ണുവിന്റെ ബൈക്കിൽ കയറ്റി ആലപ്പുഴ ബീച്ചിൽ കൊണ്ടുപോയി തിരികെ കുട്ടി താമസിക്കുന്ന വീട്ടിലെത്തി കുട്ടി ധരിച്ചായപ്പോൾ വീട്ടിലെ മുറിക്കുള്ളിൽ വെച്ചാണ് ലൈംഗികമായി പീഡിപ്പിച്ചത് മാർച്ച് ഇരുപത്തിനാലിനാണ് വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് അതേസമയം ഇന്നലെയും പത്തനംതിട്ടയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ കാമുകനും കൂട്ടുകാരും ചേർന്ന് പീഡിപ്പിച്ച വാർത്തയും പുറത്തു വന്നിരുന്നു കാമുകനടക്കം പേരാണ് ഇതിൽ പിടിയിലായത് കഴിഞ്ഞ ഡിസംബറിൽ തുടങ്ങിയ പീഡന പരമ്പര സംബന്ധിച്ച് ഇക്കഴിഞ്ഞ ഒന്നിനാണ് അടൂർ പോലീസിൽ പരാതി നൽകിയതും കേസ് രജിസ്റ്റർ ചെയ്തതും നൂറനാട് സ്വദേശികളായ അനൂപ് അഭിജിത്ത് അരവിന്ദ് ശക്തി ജയൻ എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത് കുട്ടിയുടെ കാമുകനാണ് ആദ്യം പീഡിപ്പിച്ചത് ഇതിനുശേഷം സുഹൃത്തുക്കൾക്ക് ഫോൺ നമ്പർ നൽകി അവരും പീഡിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പരാതി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പെൺകുട്ടി പോലീസിൽ പരാതി നൽകി അറിഞ്ഞതോടെ എല്ലാവരും ഒളിവി പോവുകയായിരുന്നു ഇൻസ്പെക്ടർ എസ് ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിച്ചു വരികയായിരുന്നു ശനിയാഴ്ച രാത്രിയും ഇന്നലെ പുലർച്ചെയുമായിട്ടാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് രണ്ടുപേരെ ആലപ്പുഴയിലെ ഉളിവിടങ്ങളിൽ നിന്നുമാണ് പിടികൂടിയത്